ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈംബാസ് മാത്സ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഡിസപ്പിയർ ആയിട്ടുള്ള ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി ഈ മെത്തേഡ് വളരെ സിമ്പിളാണ്, ബട്ട് എന്നാലും കുറച്ച് പേർക്ക് അറിയാത്തുണ്ടാവും. സോ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. സോ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഫ്രണ്ട്സ്, ആക്ച്വലി ഇത് രണ്ട് രീതിയിലാണ് ഇഷ്യൂ ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഐക്കൺസ് ഡിസപ്പിയർ ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടാബ്ലറ്റ് മോഡ് മാതിരി എനേബിൾ ആയിരിക്കും. സോ നമുക്ക് ആ രണ്ട് മെത്തേഡ് എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആദ്യം സെറ്റിംഗ്സിൽ പോവുക. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുൾ എംപ്റ്റി ആണ്. എന്നാൽ നമ്മുടെ പി സിയിൽ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 3 ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. സോ ഇതെങ്ങനെ നമുക്ക് അവിടെ അപ്പിയർ ആക്കാം എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ ഓൺ ചെയ്ത സെറ്റിംഗ്സിലേക്ക് തന്നെ പോവുക. അതിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ നിങ്ങൾ പേഴ്സണലൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഓർ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേഴ്സണലൈസ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് തീംസ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഏറ്റവും സൈഡിലായിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിംഗ്സ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. മെയിനായിട്ട് കമ്പ്യൂട്ടർ, റീസൈക്കിൾ ബിൻ, കൺട്രോൾ പാനൽ, അങ്ങനെ നെറ്റ്വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ആൻഡ് അലോ തീംസ് ടു ചേഞ്ച് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആൻഡ് അതേപോലെ അപ്ലൈ കൊടുക്കുക, എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നതിന് ശേഷം ആ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡെസ്ക്ടോപ്പിൽ. ദെൻ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടാവും ഫുൾ നിങ്ങളുടെ ഐക്കൺസ്. അത് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം, നെയിം ഡേറ്റ് അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്കിനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് മോഡ് നോക്കാം. ഈ ടാബ്ലറ്റ് മോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് അതുമായി ടാബ്ലറ്റ് മാതിരി ഉണ്ടാവും. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഐക്കൺസോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ചിലവർക്കൊക്കെ. നിങ്ങൾക്ക് ഇതുപോലെ ആൾ ആപ്സ് ഒക്കെ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ, നമ്മുടെ മൊബൈൽ ഏകദേശം ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന മാതിരി ഉണ്ടാവും. സോ അത് നമുക്ക് എങ്ങനെ നോർമൽ രീതിക്ക് മാറ്റാന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നു ഇനി. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഡെസ്ക്ടോപ്പിന്റെ ഈ ഏറ്റവും താഴെയായിട്ട് ടൈമും ഡേറ്റും ബാറ്ററി ആയ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള അവിടേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഇത് കാണാം, കോളാപ്സിന് താഴെയായിട്ട് അവിടെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മോഡ് ഇതൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ടാബ്ലറ്റ് മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഏറ്റവും ഫസ്റ്റത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആവും, നോർമൽ ഡെസ്ക്ടോപ്പായി മാറും. വളരെ ഈസിയാണ് ഈ രണ്ട് മെത്തേഡ്സും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.